നോക്കി, ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകി. ഒരു തിളക്കമില്ലേ നമ്മുടെ മുഖത്ത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ചീ വീടിൻ്റെ സൗണ്ട് മറ്റൊരു വശത്ത്, മഴയുടെ സൗണ്ട് വേറൊരു വശത്ത് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരവ് കേട്ടോ. മുഖം നല്ലോണം നിറം വയ്ക്കാനും പറ്റിയ നല്ല അടിപൊളി പാക്ക് നമുക്കത് പരിചയപ്പെടാം. ഒപ്പം നല്ല അടിപൊളി സിറമാട്ടോ, നമ്മുടെ വീട്ടിലൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സിറമാണ്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കുകയും ചെയ്യണേ. ഇതുപോലെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ എന്തൊക്കെ വേണം നോക്കാം. അത് ഞാൻ എടുത്തേക്കുന്ന തേനാണ് കേട്ടോ. തേൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവമാണ് ഓട്സ്. ഇതാ കേട്ടോ, ഓട്സ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണേ. ഓട്സും പൊടിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് പാലാട്ടോ, തിളപ്പിക്കാത്ത പാല്. പിന്നെ ഗ്ലിസറിനുണ്ട്. ഇതാ ഇതെന്താണെന്ന് അറിയാമോ? കുക്കുംബർ ജ്യൂസാട്ടോ. കക്കിരിക്കില്ലേ, അതിന് ജ്യൂസാണേ. ഇത് നമുക്ക് ഇപ്പം വേണ്ട, പാക്കിന് നമ്മളിത് ചേർക്കണില്ല കേട്ടോ. നമ്മളിപ്പം ഫേസ് പാക്കിന് ചേർക്കുന്ന സാധനമാണ് ഓട്സും തേനും പിന്നെ പാലും. ഇത് മൂന്നും കൂടിയുള്ള നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ റെഡിയാക്കാം അല്ലേ. ഞാനത് എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പൊടികൾ ആവശ്യത്തിന് മാത്രം നമുക്ക് എടുക്കാം, ബാക്കി നമുക്ക് ഒരു ടെപ്പിക്കകത്ത് സൂക്ഷിച്ച് വെക്കാം. ഇതാ ഒരു സ്പൂണ്, രണ്ട് സ്പൂൺ. ഇതാ രണ്ട് സ്പൂൺ മതി കേട്ടോ, രണ്ട് സ്പൂൺ. ഈ ചെറിയ സ്പൂണ് നിറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചേർക്കാൻ പോണത് പാലാണ്. പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതാ മിക്സ് ചെയ്യുവാണേ. ഇച്ചിരി കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി തേനും കൂടെ ഒന്ന് ചേർക്കാന്നേ, നമ്മുടെ മുഖം അങ്ങ് തിളങ്ങട്ടെ. ഇതാ കുറച്ച് തേനൊക്കെ ഒഴിച്ചു. ഇതാ തേൻ കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം പാല്, തേന്, ഓട്സ്. ഞാൻ കൂടെ കൂടെ നോക്കണതേ, അവിടെ ഒരു ചേട്ടന് ഇത് പറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരെന്നാ? ആ ജാതിക്ക, ജാതിക്ക പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ചേട്ടൻ കയറിപ്പോയി. ഓ സമാധാനം, ഇങ്ങനെ ധൈര്യമായിട്ട് നമുക്ക് പാക്ക് ഇടാമല്ലോ. അപ്പോൾ ദാ പാല്, ഓട്സ്, തേൻ, ഇത് മൂന്നും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. ഇനി ഒരു 5-10 മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റിന് വേണ്ടി വയ്ക്കാം. എങ്കിൽ മാത്രമാണ് നല്ല ഒരു പാക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ച്, എന്നാലും അധികം ഒന്നും കട്ടി ആയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം. അധികം കട്ടയാവുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ എല്ലാം മിക്സ് ചെയ്താൽ മതി കേട്ടോ. മുടിയിലായാലേ ഭയങ്കര പ്രശ്നം. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക. എത്ര പേർക്കുണ്ട് ഓട്സ് കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഓട്സ്. പക്ഷെ എൻ്റെ വണ്ണം കുറയാനായിട്ട് എന്നെ സഹായിച്ചൊരു സാധനമാണ് ഈ ഓട്സ്. വല്ലപ്പോഴേ കഴിക്കുള്ളൂ കേട്ടോ. നമുക്കിപ്പം വണ്ണം കൂടുതലാണ് എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ഓട്സ് എടുത്ത് കഴിക്കും. നിറം വയ്ക്കാൻ നല്ല സൂപ്പർ സാധനമാണ് ഈ ഓട്സ്. ഈ ഓയിൽ സ്കിന്നുള്ളവർക്ക് നല്ലതാട്ടോ. എണ്ണമയൊക്കെ നന്നായി വലിച്ചെടുക്കാൻ പറ്റിയ സാധനമാട്ടോ ഓട്സ്. റാഗി സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ നല്ലതാണ്. അത് മാത്രമല്ല, മുഖത്തിലെ കുഴികളൊക്കെ ഇല്ലേ, മുഖത്തിലെ കുഴികളൊക്കെ മാറാനും ഓട്സ് വളരെ നല്ല സാധനമാട്ടോ. മുഖത്ത് കുഴികളുള്ളവരൊക്കെ ഓട്സിൻ്റെ പാക്കൊക്കെ ഉപയോഗിച്ചാൽ മതിയേ. അത് കണ്ണിന് വീഴാതെ നോക്കണം കേട്ടോ.
ഇതൊരു കട്ടയായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങാനും സാധ്യതയുണ്ട്, കാരണം തേക്കുന്നതിന് നമുക്കറിയാം വീത്തക്കരി ഒട്ടിപ്പിടുത്താട്ടോ. കഴുത്തിൽ തേച്ച് കൊടുക്കണേ. അപ്പം എൻ്റെ കൂട്ടുകാരുടെ നാട്ടിലൊക്കെ മഴയൊക്കെയാണോ? ഇങ്ങോട്ട് ചെറിയ രീതിയിലൊക്കെ മഴ വരുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ വൈകുന്നേരങ്ങൾ നല്ല മഴയൊക്കെ പെയ്യും കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല, വലിയ ഇടയ്ക്ക് ഒരു മഴ പെയ്തായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു മിനിങ്ങാന്ന് കാണ്ട്. അന്നേരം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണേ. ഇത് ഈ പാക്ക് ഇടാത്തവരൊക്കെ ഒന്ന് തേച്ച് നോക്കണം കേട്ടോ, നല്ല ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. എന്താ മുഖത്തിൻ്റെ ഈ സൈഡിൽ ഞാൻ കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ തരിതരിപ്പൊന്നും ഇല്ല കേട്ടോ, കാരണം നമ്മൾ പാലിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ടേ നല്ല സോഫ്റ്റാ കേട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അതാ ഞാനൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ഈ പാക്കൊക്കെ റെസ്റ്റിന് വേണ്ടി എടുത്ത് വെക്കണതേ. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് തേച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പാലില്ലാത്ത പാലിടുന്ന ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തൈര് ചേർത്താലും മതി കേട്ടോ. തക്കാളിയുടെ നീരിട്ട് ഞാൻ ഫേസ് പാക്ക് ഞാൻ ഓട്സിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടില്ല, നല്ലതായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ തക്കാളിയുടെ നീരിൻ്റെ കൂടെ തേനൊക്കെ ചേർത്താലേ ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ മുഖത്തിന് നിങ്ങൾക്ക് എന്താണ് പറ്റണേ, പാലാണോ തൈരാണോ തക്കാളിയാണോ എന്താണോ നോക്കിയിട്ട് അതനുസരിച്ച് ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്തോളൂ കേട്ടോ. അടിപൊളി സംഭവമാണിത്. ഇത് കഴുകി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ശരിക്കും ഒന്ന് മനസ്സിലാകാൻ പറ്റുള്ളേ. ഇന്നലെ ഞാൻ എനിക്കൊരു സെൽഫി സ്റ്റിക്ക് കിട്ടിയായിരുന്നു, ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ സെൽഫി സ്റ്റിക്ക് ഞാൻ വീട്ടിൽ വെച്ച് മറന്നു പോയി കേട്ടോ. അത് അടിപൊളി സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ഫ്ലാഷ് ഇല്ല. എൻ്റെ പഴയ സെൽഫി സ്റ്റിക്കിന് ഫ്ലാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അമ്മയുടെ അടുത്തേക്ക് കൊടുത്തു. അമ്മ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു, സെൽഫി സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ വരുമ്പോൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ അലമാരിക്കകത്ത് എടുത്തു വെച്ചു. അപ്പം മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. ഒരു 10 മിനിറ്റ് അല്ല, ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം നല്ല ഡ്രൈ ആവും കേട്ടോ. അന്നേരം നന്നായിട്ട് കഴുകണം. പിന്നെ എൻ്റെ ടിപ്സുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാറുണ്ടോ? ഞാൻ കുറേ ടിപ്സ് ഇട്ടുണ്ട് കേട്ടോ, ഗോതമ്പ് പൊടിയുടെ, റാഗിപ്പൊടിയുടെ, അരിപ്പൊടിയുടെ, അങ്ങനെ ഓരോരോ പൊടികളൊക്കെ ചേർത്തുള്ള പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് എന്നോട് പറയണേ. അതുപോലെ കാപ്പിപ്പൊടിയുടെയൊക്കെയാണ് നമുക്ക് നല്ല റിസൾട്ട്, നിങ്ങൾക്ക് ശരിക്കായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. അത് മുഖം കഴുകി കഴിയുമ്പോൾ തന്നെ നല്ലൊരു നിറമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം. കാപ്പിപ്പൊടിയുടെ അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫേസ് പാക്ക് ഏതാ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പം കാണാവേ. എൻ്റെ മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നല്ല ഡ്രൈ ഉണ്ട് കേട്ടോ. ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത്, ചുണ്ട് മാത്രമേ അനങ്ങുള്ളൂ, മുഖം ഒന്നും ഞാൻ അണക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുഖം ഒന്ന് കഴുകിയെടുക്കാവെ, നനച്ചു കൊടുക്കണം. വെറും വെള്ളത്തിലാട്ടോ മുഖം കഴുകിയെടുക്കണമേ. മസാജ് ചെയ്ത് ചെയ്ത് വേണം നമുക്കിത് കഴുകിയെടുക്കാൻ. അവന് മുഖം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടല്ലോ, അതോ ഞാൻ സംസാരിക്കണം കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവേ, 200 രൂപക്കാർക്കൊക്കെ നല്ല സൂപ്പറായിരിക്കും. കഴുകെടുക്കാനാ ഇത്തിരി പാടുട്ടാ, ഒട്ടി പിടിച്ചിരിക്കുകയാണ്. ഓയിൽ സ്കിന്നുള്ളവരൊക്കെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഓയിലൊക്കെ ഇങ്ങനെ പോയിന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഇരിക്കും. നന്നായിട്ട് ഓയിലൊക്കെ പോലെ നല്ല അടിപൊളി ഒരു പാക്കാണ്. നമുക്കത് പതുക്കെ പതുക്കെ ഒന്ന് കഴുകിയെടുക്കുക.
വായിലോട്ടൊക്കെ ഈ ഓട്സിൻ്റെ ഒക്കെ വായിലോട്ടൊക്കെ വീഴും കേട്ടോ. നല്ല വിരലും കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ, ഇതേപോലെ അങ്ങ് എടുത്താൽ മതിയേ. കണ്ടോ നന്നായിട്ടൊന്ന് കഴുകിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അതിന് കഴുത്തൊക്കെ ഒന്ന് കഴുകാനുണ്ട്. എനിക്ക് കഴുകുമ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ എനിക്ക് വ്യത്യാസം കണ്ടോ, നല്ല അടിപൊളി സാധനം തന്നെയാണ്. നന്നായിട്ടൊന്ന് കഴുകിട്ട് വേഗം വരാവേ. നോക്കി ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകി അടിപൊളിയായിട്ട് കഴുകിട്ടോ. അതാ ഇവിടെയൊക്കെ കുറേശ്ശെ യോ കമ്മല് കുറേശ്ശെയൊക്കെ കുടുങ്ങിയിട്ട് സ്കിന്നുണ്ടോ, നല്ലൊരു ബ്രൈറ്റിങ് ഇല്ലേ. അടിപൊളി സൂപ്പർ സാധനമാണ് കേട്ടോ. ഓട്സും പാലും തേനും ചേർത്ത് നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ നമ്മളിത് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു ചിലപ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ചെറിയ നല്ല സോഫ്റ്റ് മുഖത്തോട്ട് നല്ല സോഫ്റ്റൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു ഡ്രൈനെസ്സായിട്ട് നമുക്ക് ഫീൽ ആവുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ, റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് മുഖത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ തേച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ തേക്കണ മോയ്സ്ചറൈസും ക്രീമോ എന്നല്ല, ഒരു വേറൊരു സംഭവമാണ്, അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മുഖം നല്ല തിളക്കം കിട്ടാനും നല്ല സൂപ്പറായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ മുഖമൊക്കെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റും നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാവേ, അതാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ്. ഇതുണ്ടോ, നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ ജ്യൂസ് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട അടിപൊളി ഒരു സാധനമാണ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, നിങ്ങൾ മറന്നോ, നമ്മുടെ ഗ്ലിസറിൻ. ഗ്ലിസറിൻ കൂടി നമുക്ക് കുറച്ചിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഗ്ലിസറിൻ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ, നല്ലവണ്ണം മിക്സ് ചെയ്ത് കൂട്ടോ. നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം. മുഖത്തെ കറുത്ത പാട് പോകാനും മുഖം നല്ല ക്ലിയർ ആവാനും നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളി സൂത്ര പണിയാട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസും നമ്മുടെ ഗ്ലിസറിൻ കൂടെ മാത്രം മതി കേട്ടോ. കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. രാവിലെ എൻ്റെ ഉടനെ ഒരു ചെറിയൊരു കുക്കുംബർ എടുക്കുക, അതിൻ്റെ എന്തൊരു ജ്യൂസ് അങ്ങ് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്ലിസറിൻ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഒരു മാസം തേച്ച് നോക്കിയൊക്കെ നല്ല റിസൾട്ട്. എന്തിനും ഒരു മാസമൊന്നും വേണ്ട കേട്ടോ, ഒരു രണ്ടാഴ്ചയൊക്കെ മതി, അപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ കഴുത്തിലെ കറുത്ത പാടൊക്കെ കുറേ, നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇതുപോലെ പാക്ക് ഇടാനും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവേ. അത്ര നല്ല സൂപ്പർ സാധനമാണ് ഈ കുക്കുംബർ. നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ് പോകാനൊക്കെ കുക്കുംബർ നല്ലതല്ലേ. ഓർക്കറിയില്ല, വട്ടത്തിൽ അരിഞ്ഞിട്ട് കുക്കുംബർ നമ്മളെ കണ്ണിൻ്റെ ചുറ്റിനും വയ്ക്കാറില്ലേ, അപ്പോൾ കറുത്തപ്പാട് പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ഗ്ലിസറിൻ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു മോയ്സ്ചറൈസാണ്. പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്ന ചർമ്മങ്ങളൊക്കെ ഒന്ന് ലെവലായി വരാനൊക്കെ അടിപൊളിയാണ് ഗ്ലിസറിന്. അതോട്ടോ കഴുത്തിലും മുഖത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും എനിക്കിതാ ഇത്രയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിലൊക്കെ ഞാൻ കുറച്ച് മുമ്പ് തേച്ചു കുളിക്കുന്നതിന് കുറച്ച് മുന്നേ തേച്ച് കൊടുക്കും കേട്ടോ. നമ്മുടെ കണ്ണിന് ഇവിടെയൊക്കെയാണ് നമുക്ക് നന്നായിട്ട് കറുപ്പ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെറുതായിട്ട് ഒരു മസാജ് പോലെ ഇങ്ങനെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ല റിലാക്സേഷൻ ഉണ്ടാവും, നല്ല തണുപ്പാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തപ്പോൾ ചെറിയ തണുപ്പൊക്കെ പോയായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ തേക്കുന്നതിന് മുന്നേ ഇച്ചിരി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ചെറിയ തണുപ്പോടെ തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതൊക്കെ ചെയ്ത് നോക്കിയാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒരു വിധമൊക്കെ നമ്മുടെ പാടൊക്കെ കുറയാനും നന്നായി സഹായിക്കും കേട്ടോ. നമ്മളെല്ലാ ദിവസവും ഇത് ചെയ്തൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാ ദിവസവും ചെയ്യാവേ. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്തിട്ട് വേണം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒരു ബ്രൈറ്റ് ആവാനും പാടൊക്കെ പെട്ടെന്ന് അങ്ങ് പോയി കിട്ടാനല്ലേ. ഒരുപാട് കെമിക്കൽ ക്രീമൊക്കെ തേക്കുന്നതിനേക്കാളും എത്ര നല്ല ഇതുപോലെ നാച്ചുറലായിട്ട് ഒത്തിരി അങ്ങ് സായിപ്പ് പോലെ വെളുത്ത് വരില്ല എന്നൊക്കെ ഉള്ളൂ, പക്ഷെ നല്ല ക്ലിയർ ആവും നമ്മുടെ സ്കിന്നൊക്കെ.
മുഖത്തെ പാടുകളൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ. ഇതുപോലെയൊക്കെ നാച്ചുറലായിട്ട് പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് ഒന്ന് മടിയൊക്കെ മാറ്റിയിട്ട് നമ്മളത് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. ഈ പറഞ്ഞ എനിക്കൊക്കെ നല്ല മടിയായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ചെറിയ മടിയൊക്കെ മാറി കിട്ടിയതേ. അതുപോലെ തന്നെ ഞാൻ മുട്ടയുടെ പാക്കൊക്കെ ചെയ്തില്ലായിരുന്നു, നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മുടി കൊഴിച്ചിലിനൊക്കെ നല്ല സൂപ്പർ സാധനമാണ്. നന്നായിട്ട് അങ്ങ് തേച്ചിട്ടുണ്ട്, നന്നായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിയും നമുക്കിത് മുകൾ നന്നപത്തി ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ്. നല്ല അടിപൊളി മഴ വരുന്നുണ്ട്, ഇപ്പം തന്നെ മഴ പെയ്യും തോന്നുട്ടാ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പം ഇത് നമ്മൾ ഈ സാധനം തേച്ചായിരുന്നല്ലോ, ഈ സാധനം തേച്ചിട്ട് നല്ല വൃത്തിയിൽ അങ്ങ് മുഖത്ത് നല്ല വൃത്തിയിൽ അങ്ങ് കിടക്കട്ടെ കേട്ടോ. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് മുഖം നന്നായി വൃത്തി കഴുകിയാൽ മതി. അത് കഴുകുമ്പോൾ നിങ്ങൾക്ക് നിൻ്റെ റിസൾട്ടൊക്കെ നന്നായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. കണ്ടു ടാറ്റാ. ഞാനിത് മുഖത്ത് നന്നായിട്ട് തേച്ചു, കഴുകിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അരമണിക്കൂർ ഞാൻ മുഖത്ത് ഇങ്ങനെ തന്നെ വെക്കുക, അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെച്ചാൽ ഒന്നും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ മുഖം നല്ല വൃത്തിയിൽ ഒന്ന് കഴുകുവേ, കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് അരമണിക്കൂർ ഞാനിത് മുഖത്ത് തന്നെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അരമണിക്കൂർ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കാം. അപ്പം ഞാനിത് വെള്ളം കൊണ്ടൊന്ന് തുറച്ച് കളയാണ്. ഭയങ്കര മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞായിരുന്നു മഴക്കാർ കയറി വരുന്നുണ്ടെന്ന്. എല്ലാ ദിവസവും ചെയ്യാൻ നല്ലതാ കേട്ടോ, മുഖത്തെ പാടൊക്കെ മാറിക്കോളും. അതുപോലെ ഓട്സ് വെച്ചുള്ള പാക്കാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ, അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പതാ മുഖം നന്നായിട്ട് ഞാൻ കഴുകി തോട്ടം കൊണ്ടൊന്ന് തുറച്ചെടുക്കട്ടെ. നല്ലൊരു ക്ലിയർ ഇല്ലേ, ഒരു തിളക്കമില്ലേ നമ്മുടെ മുഖത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുക്കുംബറിൻ്റെ ജ്യൂസും ഗ്ലിസറിനും അടിപൊളിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ഡെയിലി ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഓട്സിൻ്റെ പാക്ക് ആഴ്ചയിൽ 3 ദിവസം തേച്ചാൽ മതിയേ, നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണേ, കണ്ണിൻ്റെ കറുപ്പ് പോകാനൊക്കെ നല്ലതാട്ടോ. പെട്ടെന്നൊന്നും കുറയത്തില്ലേ, നമ്മളത് സ്ഥിരം തേച്ചാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ മുഖത്തൊക്കെ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും, പക്ഷെ കണ്ണിൻ്റെ അവിടെ ഇച്ചിരി താമസം ഉണ്ടാവും കേട്ടോ റിസൾട്ടൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഓട്സ് ആയാലും നല്ലതാണ്, അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസ് ആണെങ്കിലും നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, ചെയ്തൊക്കെ ഞാൻ 100 എണ്ണം പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്തോട്ട് റിസൾട്ട് ആയതുകൊണ്ട് പറയണേ. ഇത് അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ വേഗം ഒന്ന് ചോറൊക്കെ കഴിക്കട്ടെ, നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. മഴക്കാലത്ത് നമുക്ക് നല്ല വിശപ്പ് തോന്നുമല്ലോ, ഇപ്പം എനിക്ക് ചെറുതായിട്ട് വിശപ്പ് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചോറിനെ കറി കാണിച്ചു തരാവേ. ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയും ദാണ്ടേ ഉണക്ക് വറുത്തത്. ഉണക്ക് ഞാൻ സാധാരണ അങ്ങനെ തന്നെ കഴിക്കാറില്ല കേട്ടോ, ഇടയ്ക്ക് കഴിക്കില്ല. എനിക്ക് ഉപ്പ് അലർജി, നാക്കിയുടെ തൊലി പോകട്ടോ. പക്ഷേ ഈ ഉണക്കുമീൻ്റെ മണം എത്തുമ്പോൾ വായിക്കോട്ട് വെള്ളം വരുവാ കേട്ടോ. എൻ്റെ ഒപ്പം തന്നെ ഇതാ മുളക് വറുത്തത്. മുളക് വറുത്ത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മീൻ തിന്നില്ലെങ്കിൽ ഞാൻ മുളക് തിന്നിട്ടുവേ. അപ്പോൾ ഇതും കൂടി ഞാൻ ഇന്നത്തെ ചോറിന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. പിന്നെ ഇതെല്ലാം ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കട്ടെ റിസൾട്ട് പറയണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞു വീഡിയോയിൽ നിർത്താൻ പോകണ്ട. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. വിശന്നിട്ട് വയ്യ, വേഗം ഒന്ന് ചോറ് കഴിക്കട്ടെ.